മുക്കനഗരസഭയിലെ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള രാഷ്ട്രീയ പകപോക്കൽ ഈ വർഷത്തെ പദ്ധതി അവതാളത്തിലേക്ക് നീക്കുകയാണെന്ന് നഗരസഭയിലെ ബി ജെ പി അംഗങ്ങൾ. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത തുടർച്ചയായുള്ള രണ്ട് കൗൺസിൽ യോഗങ്ങൾ ബഹളം മൂലം നടക്കാത്തതിനെ തുടർന്നാണ് ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. മുക്കം നഗരസഭയിലെ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള രാഷ്ട്രീയ പകപോക്കൽ ഈ വർഷത്തെ പദ്ധതി അവതാളത്തിലേക്ക് നീക്കുകയാണെന്ന് നഗരസഭയിലെ ബി ജെ പി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത തുടർച്ചയായുള്ള രണ്ട് കൗൺസിൽ യോഗങ്ങളും ബഹളം മൂലം നടന്നിട്ടില്ലെന്നും ശരിയായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് നഗരസഭയിലെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി പരാജയമാണെന്നും ബി ജെ പി ആരോപിച്ചു. നഗരസഭയിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മരമുറി വിവാദം പോലുള്ള അഴിമതി പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട സമയത്ത് കൗൺസിൽ യോഗം നടത്താൻ അനുവദിക്കാത്ത യു ഡി എഫ് നയത്തോടും യോജിക്കാൻ കഴിയില്ലെന്നും ബി ജെ പി കൗൺസിലർമാർ വ്യക്തമാക്കി. ആശുപത്രി കോമ്പൗണ്ടിലെ മരമുറി കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ ബി ജെ പി ഉറച്ചു നിൽക്കുന്നുവെന്നും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് നടപടികൾ എടുക്കേണ്ട കൗൺസിൽ യോഗങ്ങൾ നടക്കാതെ പോകുന്നതിൽ ബി ജെ പി പ്രതിഷേധിക്കുകയാണെന്നും ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് സുഗമമായ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ബി ജെ പി മുൻകൈയെടുക്കുമെന്നും ബി ജെ പി കൗൺസിലർമാരായ എം ടി വേണുഗോപാലും നികുഞ്ചം വിശ്വനാഥനും വ്യക്തമാക്കി. ഇവിടെ ഇപ്പം നടക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വേദിയായിട്ട് കൗൺസില് മാറുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുണ്ടാകുന്ന എന്താ വെച്ചാൽ വികസന പദ്ധതികളെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും സമീപനം കൊണ്ട് മുഖത്ത് വരാനിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ വികസനങ്ങൾ അവർക്ക് ലഭിക്കേണ്ട ഒരു കൊല്ലത്തെ പദ്ധതികൾ ഇതുകൊണ്ട് കാലതാമസം നേരിടും. ന്യൂസ് ബ്യൂറോ മുക്കം.